ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ്. രൂപത്തിലും പേരിലൊക്കെ നല്ല ഒരു വെറൈറ്റി ഉള്ള സ്നാക്സാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കിളിക്കൂട് എന്നാണ് ഇതിന് പറയുന്നത്. കിളിക്കൂടിൻ്റെ പോലെ തന്നെ കമ്പം ചില്ലയൊക്കെയുള്ള പോലെ നമുക്ക് കണ്ടാൽ തോന്നുന്നത്, അതുകൊണ്ടാണ് ഈ പലഹാരത്തിന് കിളിക്കൂട് എന്നുള്ള പേര് തന്നെ കിട്ടിയിട്ടുള്ളത്. സാധാരണയായിട്ട് കാടമുട്ട വെച്ചിട്ടാണ് ഈ കിളിക്കൂട് റെഡിയാക്കി എടുക്കാറുള്ളത്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ കാടമുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോഴിമുട്ട വെച്ചിട്ടാണ് ഈ കിളിക്കൂട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കാടമുട്ട വെച്ചിട്ടാകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, കോഴിമുട്ട വെച്ചിട്ടാകുമ്പോൾ വലുതായി പോവും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഈ കിളിക്കൂട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലക്കൂട്ട് ഇവിടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇഷ്ടം പോലെ എടുക്കുക. ഞാനൊരു 4-5 പണ വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസുള്ള 2 സവാളയാണ് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്ത് കുട്ടികൾക്കൊക്കെ പച്ചമുളക് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ട് പച്ചമുളക് ഒഴിവാക്കിയിട്ടാണ് കുരുമുളകും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടി ചേർക്കുന്നതിലേറെ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക പച്ചമുളക് ചേർത്താൽ തന്നെയാണ്. പക്ഷേ കുട്ടികൾക്കത് കടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത്. അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ ഉരുളക്കിഴങ്ങി അവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുത്തി ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ കുത്തി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണിത്. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് നമ്മുടെ മസാലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുറവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉരുളക്കിഴങ്ങും സവാളയുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 4 മുട്ട പുഴുങ്ങിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ടുള്ളതാണ്. മഞ്ഞയും വെള്ളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് സേമിയ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കൂട്ട് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കയ്യിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് ഇത് കയ്യിലിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അത് നന്നായിട്ട് ഉരുളയാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് പത്തിരി പരത്തം പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട വെച്ച് കൊടുക്കാം. മുട്ട ഇതിനെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ പത്തിരി വെച്ചിട്ട് തന്നെ മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഒരു ബോള് പോലെയായിട്ട് ഈ മുട്ട മുഴുവനായിട്ട് നമുക്കിത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മൾ കോഴിമുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലക്കൂട്ട് എടുത്തിട്ട് വേണം പത്തിരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാടമുട്ടയൊക്കെ ആകുമ്പോൾ ചെറിയ മുട്ടയാണല്ലോ, അപ്പോൾ കുറച്ച് മസാലയൊക്കെ മതി. കോഴിമുട്ടയൊക്കെ ആകുമ്പോൾ കുറച്ചധികം മസാല എടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുളയാക്കി എടുക്കണം. ഈ മുട്ട നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമ്മളിവിടെ 1 മുട്ട ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് മുക്കിയെടുക്കുക. ആ മുട്ട വെള്ളത്തിൽ ഇത് നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയയിൽ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ആ മുട്ട വെള്ളത്തിൻ്റെ നനവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സേമിയ വേഗത്തിൽ ഇതിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള മുട്ടയും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ 4 മുട്ടയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 മുട്ടയ്ക്കുള്ള ഫില്ലിങ്ങേ ഞാൻ ഉണ്ടാക്കിയത് തികഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട്
മൂന്ന് മുട്ടയാണ് ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സേമിയയിലൊക്കെ കവർ ചെയ്തെടുത്തോണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സേമിയൊക്കെ എണ്ണയിൽ ഇങ്ങനെ ചെതിരി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ള സേമിയൊക്കെ നമ്മുടെ ഈ സ്നാക്സിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. കുറച്ചൊക്കെ എണ്ണയിൽ പോവുകയും ചെയ്യും. ഇത് കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള മുട്ട പുഴുങ്ങിയതാണ്, അതിൻ്റെ പുറമേ ഉള്ള ആ ഫില്ലിങ്ങും നന്നായിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് കുറേ ടൈം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ആ സേമിയൊക്കെ വേഗത്തിലങ്ങനെ കരിഞ്ഞു പോവാം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ ചെറിയൊരു ചട്ടി എടുത്തുകൊണ്ട് ഒരു സ്നാക്സ് മാത്രം അതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കാനേ ഈ മൂന്ന് നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ ഓരോന്ന് വീതമാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു കിളിക്കൂട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കിളിക്കൂടുകളും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഈ മൂന്ന് കിളിക്കൂടും ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ആ സേമിയയുടെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കിളിക്കൂടിൻ്റെ പോലെ കൊമ്പും ചില്ലയൊക്കെ ആണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്നാക്സിന് കിളിക്കൂട് എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളതും. എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് നമ്മുടെ കിളിക്കൂട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്.